തൃശ്ശൂരിലെ പുലിമടകളൊക്കെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. വിവിധ ദേശങ്ങളിൽ പുലികളി സംഘങ്ങളുടെ ചമയ പ്രദർശനവും ആരംഭിച്ചു. മുഖം മൂടിയും വസ്ത്രങ്ങളും അരമണിയും ഉൾപ്പെടെ പുലികളിക്കായുള്ള എല്ലാ കാര്യങ്ങളും വിവിധ ദേശങ്ങളിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രദർശിപ്പിക്കും. തൃശ്ശൂരിലെങ്ങും പുലികളി ആവേശമാണ്. നാലോണ നാളിൽ പുലികളി ആരംഭിക്കുന്നു. അതിന് മുന്നോടിയായി തന്നെ വിവിധ ദേശങ്ങളിൽ പുലികളി സംഘങ്ങൾ അവരുടെ ചമയം പ്രദർശിപ്പിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കാം. ഇവിടെ സീതാറാം മിൽ ദേശത്തിലാണ് ഞാനുള്ളത്. ഇവിടെ കൃത്യമായി ഓരോ പുലികളുടെയും വേഷവിധാനങ്ങൾ ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ അരമണിയുണ്ട്, ചെണ്ടയുണ്ട്, വീക്കുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലും പുലികളിക്ക് ആവശ്യമായ എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും പുലിമുഖങ്ങളാണ് ഇവിടെ ഉള്ളത്. പലതരത്തിലുള്ള വരേൻ പുലിയുടെയുണ്ട്, പുള്ളിപ്പുലിയുടേതുണ്ട്. അതിനോടൊപ്പം തന്നെ പുലികളിക്ക് വേഷവിധാനങ്ങൾക്കേറെ പ്രാധാന്യമുണ്ട്. പുലി വരയ്ക്ക് മാത്രമല്ല വേഷത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. ഈ പുലികൾ അണിയുന്ന ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. ചെരുപ്പും, അതായത് കഴിഞ്ഞ തവണ സീതാറാം മിൽ ദേശമാണ് ഇത്തരത്തിൽ പുലികൾക്ക് ചെരുപ്പ് നൽകിക്കൊണ്ട് അതേ അവരുടെ വര, ഏത് തരത്തിലുള്ള പുലിയാണ് ആ അതേ തരത്തിലുള്ള വര ചെരുപ്പുകളിലും അങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ട് പുതിയ ഒരു തുടക്കം കുറിച്ച് സീതാറാം മിൽ ദേശമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെയും വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ്. ആ ദേശക്കാരെല്ലാവരും തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ ഇത്തവണത്തെ പുലികളി എങ്ങനെയാണ്? ഇപ്രാവശ്യം വളരെ ഗംഭീരമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ. എല്ലാവരും ഭയങ്കര ആവേശത്തിൽ തന്നെയാണ്, ഭയങ്കര ആവേശത്തിലാണ്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടുകാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടിയാണ്. അതായത് പുലികളി എന്ന് പറയുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അധ്വാനം ആ ഒരു നിലയ്ക്ക് കൂടി എടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇത്തവണ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം, അതുപോലെ തന്നെ കാത്തിരുന്ന ഒരു പുലികളിയാണല്ലോ ഇത്തവണ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു വർഷത്തെ നീണ്ട പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, അതുപോലെ ഓരോ കുടുംബാംഗങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഓരോരോ വ്യത്യസ്തതകൾ ഓരോ സംഘങ്ങളും കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഈ കാലാനുസൃതമായ പരിഷ്കാരങ്ങളൊക്കെ പുലികളിൽ വരുത്താറുണ്ട്. എങ്കിലും ആ താളവും മേളവും ആ ചുവടുവെപ്പും അത് തന്നെയല്ലേ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് പുലികളി. അതാണ് ഏറ്റവും വലിയ ഭംഗി. പണ്ട് കാലത്ത് ഒലക്കമ്മയൊക്കെ കയറി കളിച്ചിരുന്നു, അശ്ലീലങ്ങൾ കാണിച്ചിരുന്നു. ഇപ്പൊ അതില്ല, ചിട്ടയായിട്ട് പോകുന്നുണ്ട്. അതാണ് ഈ പുലികളി. സ്ത്രീകൾ കണ്ടമാനം പുലിക്കളി കാണാൻ വന്നിരുന്നു, പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. സാംസ്കാരിക നഗരത്തിൽ ഇത്തവണ നാലോണ നാളിൽ പുലികൾ ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു ആവേശം എല്ലാവരിലും തന്നെ ഉണ്ട്. എന്തായാലും അതിഗംഭീരമാവും ഇത്തവണയും പുലികളി എന്നുള്ളത് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ശരവണ്ണൊപ്പം MS ഷോയി, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.